ഒരു വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങുമ്പോൾ പാലക്കാട് ജില്ലാ ജയിൽ വെറുമൊരു ജയിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ജയിലിന് വേണ്ടിയുള്ള 8 ഏക്കർ ഭൂമിയിൽ ജയിലൊഴിച്ച് ബാക്കി 6 ഏക്കർ സ്ഥലം സമൃദ്ധമായ കൃഷിയിടമാണ്. തീറ്റപ്പുല്ല് മുതൽ പൂക്കളും പപ്പായയും കോളിഫ്ലവറും എന്ന് വേണ്ട കടുക് വരെ ഈ ഭൂമിയിൽ സമൃദ്ധമായി വിളയുന്നു. ജയിൽ സൂപ്രണ്ട് അനിൽകുമാറാണ് വെറുമൊരു ജയിലിനെ പച്ചപ്പിന്റെ തുരുത്താക്കി മാറ്റിയത്. തന്റെ ആശയം അനിൽകുമാർ സർക്കാരിനെ അറിയിച്ചതോടെ വിവിധ വകുപ്പുകൾ പദ്ധതിക്കായി ഒപ്പം ചേരുകയായിരുന്നു. ജീവനക്കാരും ജയിൽ അന്തേവാസികളും ഈ നേട്ടത്തിന് കൈമെയ്മറന്ന് പിന്തുണയുമേകി. ജയിൽ വളപ്പിലെ വിവിധ കൃഷികളിലൂടെ 10,000 രൂപയാണ് അനിൽകുമാറും സംഘവും സർക്കാരിലേക്ക് അടയ്ക്കുന്നത്. കൃഷി ഇല്ലാത്തിടത്ത് കൃഷി ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതും ആ കൃഷി വിജയിച്ചു എന്നുള്ളതുമാണ് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം. ഏകദേശം 100 കിലോയോളം പൂക്കൾ ഞങ്ങൾ വിൽപ്പന നടത്തിക്കഴിഞ്ഞു. പൂക്കൾ വിറ്റ് കിട്ടിയ വരുമാനമായിട്ടും സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് നമുക്ക് പ്രതിമാസം ഏകദേശം 200-250 കിലോയോളം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളിവിടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ട്. ജയിൽ വളപ്പിൽ ഒരു ശലഭോദ്യാനം കൂടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനിൽകുമാറും സംഘവും. പാലക്കാട്ടെ ജില്ലാ ജയിൽ കുറ്റവും ശിക്ഷയും മാത്രമല്ല, കുറ്റവാളി സമൂഹത്തോട് ചെയ്യുന്ന പ്രായച്ചിത്തവും ഒപ്പം പ്രകൃതിയോട് മനുഷ്യൻ നടത്തിയ ക്രൂരതകൾക്ക് ഒരു ചെറിയ പരിഹാരം കൂടിയാവുന്നത് ഇങ്ങനെയാണ്. ഒരർത്ഥത്തിൽ കടം വീട്ടുകയാണ്. സമൂഹത്തിൽ ഒരു പരിക്കുണ്ടാക്കിയിട്ടാണ് അവർ ജയിലിലേക്ക് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം അധ്വാനത്തിലൂടെ കൃഷി കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ച് അവർ സമൂഹത്തോട് കടം വീട്ടുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.